ഇവിടെ നമ്മുടെ പയ്യൻ ഒരു പുതിയ ഫോൺ വാങ്ങുകയാണ്. വീട്ടുകാരുമായിട്ട് അടിയിട്ട് ഓൺലൈൻ ക്ലാസ്സിൻ്റെ പേരും പറഞ്ഞാണ് അവനൊരു ഫോൺ വാങ്ങുന്നത്. പക്ഷേ അവൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് GTA 5 എന്ന് പറയുന്ന ഗെയിം ഒരു പ്രാവശ്യമെങ്കിലും കളിക്കുക എന്നുള്ളതാണ്. ബാക്കി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. ഹൗ ടു ഡൗൺലോഡ് GTA 5 ഫോർ ആൻഡ്രോയിഡ്. ആ കുറേ വീഡിയോ വന്നിട്ടുണ്ടല്ലോ, ഇവൻ്റെ വീഡിയോ കൊണ്ടുവെക്കാം. ഒരിക്കലും നമുക്ക് GTA 5 എന്ന് പറയുന്ന ഗെയിം നമ്മുടെ ആൻഡ്രോയിഡ് iOS സ്മാർട്ട് ഫോൺസിൽ ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാൻ സാധിക്കില്ല. എവനതെന്തോന്ന് പറയുന്നത്, GTA 5 ആൻഡ്രോയിഡ് ഫോണിൽ കളിക്കാൻ പറ്റത്തില്ലെന്നോ? പിന്നെ എങ്ങനെ ഇത്രയും വീഡിയോസ് അപ്ലോഡ് ചെയ്തേക്കുന്നത്? വേറെ വീഡിയോ നോക്കാം. ഈ വാഴക്കാമണീൻ്റെ വീഡിയോ ഒന്നും കാണണ്ട. ആ നമുക്ക് പറ്റിയ സാധനം കിട്ടി. ആ ഇങ്ങനെ ആയിരുന്നല്ലയോ. 3 hours later. ആ സംഭവം ഡൗൺലോഡ് ആയിട്ടുണ്ടല്ലോ, ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ. ആ ഹോം സ്ക്രീനിൽ വന്ന് കളിച്ചു നോക്കാം. ഉഫ് എത്ര നാളായിട്ട് കാത്തിരിക്കാന്നറിയാം ഈ സാധനം ഒന്ന് കളിക്കാനായിട്ട്. ഇതെന്തോ പറ്റി, ഇതെന്തോ അത് പച്ച കളറിലാണ് കാണിക്കുന്നേ. എൻ്റെ ദൈവമേ, ഇതിന് നല്ല കുഴപ്പം പറ്റിയോ? ആരാ വിളിക്കുന്നേ? ഹലോ, ആരാണ്? ഭാ നിർത്തടാ നിന്റെ കൊലച്ചിരി. കുറേ നേരമായി തുടങ്ങിയിട്ട് മനുഷ്യനിവിടെ വാലിൽ തീ പിടിച്ചിരിക്കുമ്പോഴാണ് അവൻ്റെ കൊലച്ചിരി. വച്ചിട്ട് പൊക്കോണ മര്യാക്കി. സോറി മോനെ, സോറി, അറിയാൻ സംഭവിച്ചത്, സോറി കേട്ടോ. ആ ഞാൻ ഹാക്കറല്ലയോ, ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യാനല്ലോ വിളിച്ചത്. ഞാൻ വീണ്ടും വേറെ ആരാ വിളിക്കുന്നു? ഹലോ എടോ, നീയാ വീണ്ടും? എടാ നീ മനുഷ്യനെ കളിയാക്കോണോടാ, നിന്നെ ആണോ എൻ്റെ കൺമുമ്പിൽ കിട്ടിയാണ്ടല്ലോ, നല്ല മടലിൽ വെട്ടി ഞാൻ അറിയും. നോക്കിയോ, സ്റ്റോപ്പ് ഇറ്റ്. ഞാനൊരു ഹാക്കറാണ്, നിന്റെ ഫോൺ ഹാക്ക് ചെയ്ത ഹാക്കറാണ് ഞാൻ. എനിക്ക് അതിൻ്റെ ബഹുമാനം കിട്ടണം. പിന്നെ അല്ല, കുറെ നേരം തുടങ്ങിയിട്ട്. ഓ നിങ്ങൾ വലിയ ഹാക്കറല്ലേ, എന്നാന്ന് പറഞ്ഞേ ഈ ഫോൺ എങ്ങനെ ശരിയാക്കുന്നത്? അത് സിമ്പിൾ അല്ലൂടെ മോനെ, ജസ്റ്റ് ഫോണൊന്ന് റീസ്റ്റോർ ചെയ്താൽ പോരെ, നമ്മുടെ മാൽവെയറൊക്കെ അങ്ങ് പൊക്കോളും. പൊട്ടം തന്നെ. ഞാനെന്തോ എൻ്റെ കുഴി തന്നെ തോണ്ടുവാണല്ലോ ദൈവമേ. ഹലോ ഹലോ, എല്ലാം മാച്ചളഞ്ഞേക്ക്, ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാം മാച്ചളഞ്ഞേക്ക്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിൻ്റെ ഫോണിൻ്റെ നിയന്ത്രണം എൻ്റെ കയ്യിലാണ്, എനിക്കത് ഉപയോഗിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഒരു മിനിറ്റേ. ഓ എവൻ്റെ ഫോണിൽ നിന്നുള്ള ഡേറ്റാസ് എല്ലാം എൻ്റെ സിസ്റ്റത്തിലോട്ട് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുന്നതല്ലേ, ഇത്രേ സമയം ഇനി. അതിലൂടെ മോനെ, നീ ഏത് നെറ്റ്വർക്കാണോ ഉപയോഗിക്കുന്നത്? ഞാൻ യൂസ് ചെയ്യുന്ന BSNL സിമ്മ്. BSNL ദാരിദ്ര്യം, ചുമ്മാണോ ഇത്രയും പാട്? ആ കയറി തീർന്നു. ഓക്കെ, എനിക്കത് ഉപയോഗിച്ച് എന്ത് വേണേലും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് 2 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലിട്ട് തന്നില്ലെങ്കിൽ നിൻ്റെ ഫോണിലുള്ള എല്ലാ ഡേറ്റാസും ഞാൻ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യും, എല്ലാവരും അറിയിക്കും, നിൻ്റെ ജീവിതം കോഞ്ഞാട്ടയാവും. ഓഹോ, അങ്ങനെയാണെങ്കിൽ താനങ്ങ് ചോർത്തിക്കോ. ഞാനങ്ങനെ ചുമ്മാന്നും പറയണല്ല കേട്ടോ, അമ്മച്ചിയാണ് ഞാൻ ചോർത്തിയിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും, പറഞ്ഞതൊന്നും വേണ്ട. എടോ പൊട്ട, ഞാൻ ഇന്ന് വാങ്ങിയ എൻ്റെ പുതിയ ഫോണാണ് അത്. അതിൻ്റെ അകത്ത് ആകപ്പാട് ഉള്ളത് അമ്പടോസിൻ്റെ 2 വീഡിയോ മാത്രമാണ്. താൻ വേണമെങ്കിൽ അതും കണ്ടുകൊണ്ടിരുന്നു, എനിക്ക് വേറെ വാണിയുണ്ട്. ഹലോ, കട്ട് ചെയ്ത് അത് പോയി കിട്ടി. ഇനി അടുത്തവനെ പിടിക്കണം. ഇവിടെ സംഭവം, നമ്മുടെ പയ്യൻ്റെ ഫോൺ പുതിയതായതുകൊണ്ട് തന്നെ നമ്മുടെ ഹാക്കർ ഒരു മണ്ടനായതുകൊണ്ട് തന്നെയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇതേ സ്ഥാനത്ത് നമ്മുടെ ജീവിതത്തിലാണ് ഇത് സംഭവിച്ചതെങ്കിലോ, സത്യം പറഞ്ഞാൽ പെട്ടുപോയനെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് എല്ലാം അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഫോണിലാണ്. അത് മാത്രമല്ല, നമ്മളിൽ പലരുടെയും ജീവിതം മാറ്റിമറിക്കാൻ ചാൻസ് ഉള്ള പല സാധനങ്ങളും നമ്മുടെ ഫോണിലുണ്ട്. അപ്പോൾ ഇതൊക്കെ വേറൊരാളുടെ കയ്യിൽ കിട്ടുവാണെങ്കിലോ? ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, മറ്റുള്ളവർ പറയുന്നത് കേട്ട് അവിടെ എവിടെയും പോയി ഓരോന്ന് ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കരുത്. ഇങ്ങനെ ഒരു ഗെയിം കളിക്കണമെന്നും പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ തുലയ്ക്കുന്നത് നിങ്ങളുടെ ജീവിതം തന്നെ ആയിരിക്കും. അതൊന്ന് ആലോചിക്കുക. എന്തായാലും എനിക്കിത്രേ പറയാനുള്ളൂ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, അത്ര തന്നെ.